ദേശവാസികളോ നമസ്കാരം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മളെയെല്ലാം പേടിപ്പിച്ചിരുന്ന ഒരു വാക്കായിരുന്നു തൊട്ടു മുമ്പ് നിങ്ങൾ കേട്ടത്. പക്ഷേ കഴിഞ്ഞ മെയ് 3 മുതൽ ഇങ്ങനൊരു വാക്ക് നമ്മുടെ പ്രധാനമന്ത്രിയിൽ നിന്നും കേൾക്കാൻ ഒന്ന് കൊതിച്ചിട്ട് ഇതുവരെ അതിന് സാധിച്ചില്ല എന്നത് വളരെ സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ്. വേറൊന്നല്ല, കഴിഞ്ഞ മെയ് 3 മണിപ്പൂരിൽ 2 ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപം തുടങ്ങിയത്. ഇന്ന് മണിപ്പൂർ നിന്നു കത്തുകയാണ്. എങ്ങും കത്തിയേരിയുന്ന മണം. എത്ര പേരെ കൊന്നൊടുക്കിയെന്നത് ഒരു കണക്കുമില്ലാത്ത അവസ്ഥ. ഇത്രയൊക്കെ ആയിട്ടും ഈ രാജ്യം ഭരിക്കുന്ന നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി ഒരു വാക്കുപോലും മിണ്ടിയിട്ടില്ല എന്നതാണ് അതിലും വേദനിപ്പിക്കുന്ന ഒരു കാര്യം. റോമാനഗരം നിന്ന് കത്തുമ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിയെപ്പോലെ അദ്ദേഹം ഇന്നലെ അമേരിക്കയിലേക്ക് വിമാനം കയറി. ഇതൊക്കെ കാണുമ്പോൾ ഒരു സംശയം, ഈ മണിപ്പൂർ എന്നത് അമേരിക്കയിലും യുക്രൈൻ ഇന്ത്യയിലുമാണോ എന്നതാണ്. കാരണം ഉക്രൈനിലെ യുദ്ധത്തെയും അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനത്തെയും കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി ഒരുപാട് കണ്ണീർ പൊഴിക്കുന്നുണ്ടായിരുന്നു. ഭാരതത്തിൻ്റെ മുൻ സൈനിക മേധാവി വെളിപ്പെടുത്തിയത് നൈജീരിയയിലും ആഫ്രിക്കയിലുമെല്ലാം നടക്കുന്ന വംശീയ ഹത്യകളേക്കാൾ ഭയാനകമാണ് മണിപ്പൂരിൽ നടക്കുന്നതെന്നാണ്. കേരളത്തിൽ നിന്ന് പോയ 2 MPമാരും മറ്റ് ക്രൈസ്തവ സഭാ പ്രതിനിധികളും നമ്മളോട് വെളിപ്പെടുത്തിയത് മണിപ്പൂരിലെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ്. ഈ ആക്രമണങ്ങളും വെടിവെപ്പുമെല്ലാം നടക്കുമ്പോൾ മണിപ്പൂരിലെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന സൈന്യം വെറുതെ നോക്കി നിൽക്കുന്നു എന്നത് അതിലും വലിയ ദുരന്തമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മണിപ്പൂർ സന്ദർശിച്ചതിന് ശേഷമാണ് മണിപ്പൂരിൽ അക്രമങ്ങൾ കൂടിയതെന്ന് ഒരു മലയാളി സന്യാസിനിയുടെ വാക്കുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ്. ഇതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്, എല്ലാം ചെയ്യാൻ കഴിയുന്ന അധികാരികളുടെ ഈ വലിയ മൗനം. ഒരു ജനത മുഴുവൻ മരിച്ചു വീഴുമ്പോൾ മൗനം ഭജിക്കുന്ന ഈ അധികാര വൃന്ദത്തിൻ്റെ ഗൂഢലക്ഷ്യം, അതാണ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഇന്ന് ഭയക്കുന്നത്. കഴിഞ്ഞ 10 ദിവസമായി പ്രധാനമന്ത്രിയെ കാണാൻ മണിപ്പൂരിൽ നിന്നുള്ള പ്രതിപക്ഷാംഗങ്ങൾ അങ്ങ് ഡൽഹിയിൽ കെട്ടിക്കിടന്നിട്ട് ഒന്ന് കാണുവാൻ പോലും നമ്മുടെ പ്രിയ പ്രധാനമന്ത്രി തയ്യാറായില്ല. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ വന്ന പ്രധാനമന്ത്രി കേരളത്തിലെ ക്രൈസ്തവ മെത്രാന്മാരെ കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചത് ഒരു പ്രഹസനമായി നമ്മൾ കാണേണ്ടത് തന്നെയാണ്. ഇനി പറയാനുള്ളത് അമേരിക്കയിലുള്ള ഞങ്ങളുടെ ഭാരതീയ സഹോദരങ്ങളോടാണ്. ഇന്ത്യയിലുള്ള മണിപ്പൂരിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ ഞങ്ങളുടെ പ്രിയ പ്രധാനമന്ത്രി അങ്ങ് അമേരിക്കയിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ അദ്ദേഹം വാ തുറക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഭാരതത്തെക്കുറിച്ച് അദ്ദേഹം വാചാലനാകും എന്നും ഞങ്ങൾക്കറിയാം. അതിനിടയിൽ അവസരം കിട്ടിയാൽ മണിപ്പൂരിനെക്കുറിച്ച് അദ്ദേഹത്തോട് ഒന്ന് ചോദിക്കണം. വേറൊന്നുമല്ല, അമേരിക്കയിൽ വെച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് മണിപ്പൂരിലെ കലാപം അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കും എന്ന് ഒരു വാക്ക് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. വെറുതെയെങ്കിലും ഒന്ന് ആഗ്രഹിക്കാലോ.